പ്രൊമോഷൻ ആയി ഒന്നാണ് കറന്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെ കൂടെ സഹായിക്കാൻ. അച്ഛൻ്റെ പേരെന്താ? മനോജ്. മനോജ് അല്ലേ? അച്ഛൻ നേരത്തെ ഏതാനയിലായിരുന്നു? തിരുനക്കര ശിവനാനക്കിലായിരുന്നു. ഒരു വർഷമായിട്ട് ഒന്നാം പാപ്പാനായിട്ട് ഒരു വർഷം ഒരു 40 രൂപ എടുത്തു. കഴിഞ്ഞ വർഷം 40 രൂപ എടുത്തായിരുന്നു അല്ലേ? ഈ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ സമയത്ത് എല്ലാ ആനകൾക്കും. വേറെ എന്താ അവന് ഈ സമയത്തുള്ള ഇവന്റെ പ്രത്യേകത എന്താ കാണിക്കുന്നത്? സമയത്തെന്ന് പറഞ്ഞാൽ പട്ടയെടുത്തെറിയ അങ്ങനത്തെ ഇതൊക്കെയാ. കരിപ്പ് കാണിക്കാം, വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ കലിപ്പിച്ച് നിൽക്കും. അതൊക്കെയാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ കാട്ടി കൂട്ടുന്നതാണ് മണ്ടരെ. ഓ ശരി. മുകളിലത്തെ ഷീറ്റ് താഴെ നിറഞ്ഞു കുടിക്കും. എത്ര പൊക്കത്തിൽ നിന്ന് നമസ്കാരം. വി എം പ്രദീപ് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആനയും ചട്ടക്കാരനും തമ്മിലുള്ള അടുപ്പവും ഹൃദയബന്ധവുമാണ് ഒരാനയുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. ചട്ടക്കാരൻ അതൊരു ജോലി മാത്രമായി കാണുകയും പരിചരണം പേരിന് മാത്രമായി മാറ്റുകയും ദണ്ഡനങ്ങൾ മാത്രം നൽകുകയും ചെയ്യുമ്പോൾ ആന തിരിച്ച് അതുപോലെ തന്നെ പ്രതികരിക്കും. എന്നാൽ സ്നേഹം ലഭിച്ചാൽ ഏത് ആനയുടെയും സ്വഭാവം മാറുമെന്നും അത് പാപ്പാൻ്റെയും നാട്ടുകാരുടെയും ദേവസ്വം ബോർഡിൻ്റെയും അരുമയായി മാറുമെന്ന് തെളിയിച്ച അഴകൊത്ത കൊമ്പനാണ് ചിറക്കടവ് തിരുനീലകണ്ഠൻ. പ്രശ്നക്കാരൻ എന്ന് മുദ്രയാർത്തി അവഗണിച്ചിരുന്ന കൊമ്പൻ ഇന്ന് ഉത്സവപ്പറമ്പുകളുടെ ആവേശമായി മാറി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആനയ്ക്ക് ലഭിച്ച മികച്ച സംരക്ഷണം അവൻ്റെ ശീലങ്ങളെല്ലാം അപ്പാടെ മാറ്റി. 40 പരിപാടികളാണ് കഴിഞ്ഞ സീസണിൽ മാത്രം ലഭിച്ചത്. എഴുന്നള്ളിപ്പ് ചിട്ടകൾ കൃത്യമായി പാലിക്കുന്ന കൊമ്പനെ അടുത്ത തവണയും ലഭിക്കണം എന്ന് ക്ഷേത്രം ഭാരവാഹികൾ ആവശ്യപ്പെടുന്ന സാഹചര്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള തിരുനീലകണ്ഠൻ കോട്ടയം പൊൻകുന്നം ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആനയാണ്. 10 വയസ്സുള്ളപ്പോൾ പുന്നാമ്പറമ്പിൽ കുടുംബയോഗമാണ് നീലകണ്ഠനെ നടക്കിരുത്തിയത്. നീലകണ്ഠൻ്റെ പാപ്പാന്മാരായി എത്തിയവരുടെ പരിചരണക്കുറവ് മൂലം കെട്ടുതറയിൽ നിന്ന് അഴിക്കാതെ ന്യായങ്ങളും വാദമുഖങ്ങളും ഉന്നയിച്ച് വർഷങ്ങളോളം ആനയെ എഴുന്നള്ളിപ്പുകളുടെ ഭാഗമാകാതെ അകറ്റി നിർത്തി. ആനയെ സ്നേഹിക്കുന്ന പാപ്പാന്മാർ ചുമതലയേറ്റതോടെ ഈ സ്ഥിതിക്ക് മാറ്റം വന്നു. ദേവസ്വം ബോർഡിൻ്റെ എല്ലാ പിന്തുണയും ലഭിച്ചതോടെ എഴുന്നള്ളിപ്പുകളിൽ സജീവമായി കഴിഞ്ഞു. നാട്ടുകാരുടെ സംരക്ഷണവും സ്നേഹവും പരിചരണവുമാണ് തിരുനീലകണ്ഠനെ ഒരു തിരിച്ചുവരവിന് കരുത്തുറ്റതാക്കി മാറ്റിയത്. ഇന്ന് ചിറക്കടവിൻ്റെ കണ്ണിലുണ്ണിയായ ഈ ബീഹാർ ആന കേരളത്തിൻ്റെ അഭിമാനമാണ്. ഇളംപള്ളി സ്വദേശിയായ മനോജാണ് ഇപ്പോൾ നീലകണ്ഠൻ്റെ പാപ്പാൻ. ഇദ്ദേഹത്തിൻ്റെ മകൻ അശ്വിനും ആനപ്രേമികളായ നാട്ടുകാരും സഹായത്തിനുണ്ട്. മനോജ് തിരുനീലകണ്ഠനുമായി നല്ല അടുപ്പത്തിലാണ്. ഇവർ തമ്മിലുള്ള കെമിസ്ട്രി ആനയെ കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. മനോജാണ് ഇന്ന് കാണുന്ന നിലയിൽ നീലകണ്ഠനെ മാറ്റിയെടുക്കുന്നതിൽ മുഖ്യമായ പങ്കുവഹിച്ചത്. വി എം പ്രദീപ് മീഡിയ എത്തിയപ്പോൾ നീലകണ്ഠൻ മദപ്പാടിൽ തളച്ചിരുന്നു. ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്ത് പ്രത്യേകം നിർമ്മിച്ച കെട്ടുതറയിലാണ് കെട്ടിയിരുന്നത്. ഇടതടവില്ലാതെ നനച്ചും തീറ്റ നൽകിയും മദപ്പാടിൻ്റെ ഉന്മാദാവസ്ഥ കുറയ്ക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഏറെ ബുദ്ധിമുട്ടിയാണെങ്കിലും പന മുറിച്ചുകൊണ്ടുവന്ന് തീറ്റയെ നൽകുന്നു. അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് പനത്തടിയുടെ ഉൾക്കാമ്പ്. മദപ്പാട് സമയത്ത് പാപ്പാന്മാരോട് നീലകണ്ഠന് പെരുത്ത കോപമാണ്. അടുപ്പിക്കില്ല, പാപ്പാന്മാരെ എറിഞ്ഞോടിക്കും. വർഷങ്ങളായി ഇതവൻ്റെ ശീലമാണ്. അയൽവാസിയായ നാട്ടുകാരും പാപ്പാന്മാരുടെ സഹായികൾക്കും യഥേഷ്ടം അടുത്ത് ചെന്ന് പരിചരിക്കാം. മദപ്പാട് സമയത്ത് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുവാൻ നീലകണ്ഠൻ അനുവാദം നൽകിയിട്ടുള്ള നാട്ടുകാർ വരെ ഉണ്ടത്രേ. നീളമുള്ള വെളുത്ത കൊമ്പുകളാണ് തിരുനീലകണ്ഠൻ്റെ പ്രധാന ആകർഷണം. എഴുന്നള്ളിപ്പുകളിൽ വഴക്കില്ലാത്ത കൂട്ടാന എന്ന ഖ്യാതി ഇതിനകം തന്നെ നീലകണ്ഠൻ നേടിയിട്ടുണ്ട്. തിരുനീലകണ്ഠൻ്റെ മതപ്പാടുകാല വിശേഷങ്ങൾ അശ്വിൻ വി എം ബി മീഡിയയോട് പങ്കുവച്ചു. എങ്ങനെ പേര്? എൻ്റെ പേര് അശ്വിൻ. അശ്വിൻ, ഈ ആനയെ നോക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ആരാണ് സംരക്ഷിക്കുന്നത്? ഇപ്പോൾ ഒരു 8-9 മാസത്തോളമായി. ഞാനിപ്പം ഇതിൽ പിന്നെ ഇതിന് ഒന്നാനക്കാരുണ്ടായിരുന്നപ്പം സഹായിക്കാനായിട്ട് വരുമായിരുന്നു. ഇതിനു മുമ്പ് അപ്പം അച്ഛൻ പ്രമോഷനായ ഒന്നാനക്കാരായിട്ട് ഇവിടെ ഉണ്ട്. അപ്പം അച്ഛൻ്റെ കൂടെ സഹായിക്കാൻ. അച്ഛൻ്റെ പേരെന്താ? മനോജ്. ല്ലേ, അച്ഛൻ നേരത്തെ ഏതാനയിലായിരുന്നു? തിരുനക്കര ശിവനാനക്കിലായിരുന്നു. ആ ആ, അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം അച്ഛൻ ഒന്നാനക്കാരനായിട്ട്. ഇവനെ നീര് കെട്ടിട്ട് എത്ര നാളായി? ഇപ്പം നീര് കെട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസമായി. ഒലിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10-18 ദിവസമായി. അല്ലേ, ഇവൻ്റെ നീര് കാലം എത്ര നാൾ നീണ്ടു നിൽക്കും സാധാരണഗതിയിൽ? സാധാരണ 2-3-4 മാസത്തോളം നിൽക്കും. 4 മാസത്തോളം നിൽക്കും. നീരുകാലത്ത് ഇവൻ്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മൾ ഭക്ഷണം മറ്റു കാര്യങ്ങൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ കൂടുതലും പനയും വാഴപ്പിണ്ടിയൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ ആനക്കാരോട് വലിയ ലോഹ്യമില്ല, വൃതക്കാർക്ക് കുഴപ്പമില്ല. അതാണ് ആനക്കാർ വന്നാലും സാധാരണ ചെയ്യുന്നത്. സാധാരണ ഒന്നെങ്കിൽ ചങ്ങല എടുക്കും, അല്ലെങ്കിൽ പട്ടയെടുത്ത് എറിയുക, അങ്ങനത്തെ ഇതൊക്കെയാണ്. ചങ്ങല എടുത്ത് ഒരു ആക്രമിക്കുന്ന പോലെ നിൽക്കും അല്ലേ? ഈ ചട്ടക്കാരെ കാണാൻ മേല ആ സമയത്ത്. അപ്പോൾ വെളിയിൽ നിന്നുള്ള ആൾക്കാർ, ഇപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ളവരാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇവൻ്റെ ഒരു സമീപനം? എങ്ങനെയാണ്? കുഴപ്പമില്ല, നമ്മൾ ചെന്നാൽ വെള്ളം കൊടുക്കാം, തീറ്റ ഇട്ട് കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അവനൊരു പ്രതിഷേധമില്ല വെളിയിൽ നിന്നുള്ള. അതുവരെ അവൻ്റെ ചട്ടക്കാരനായിരിക്കില്ല, അവനെ ഏതെങ്കിലും തരത്തിൽ കമാൻഡ് ചെയ്യുന്ന ഒരാളായിരിക്കുന്നത് എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇവന് ഭക്ഷണം ഈ നീരുകാലത്ത് കൊടുക്കുന്നത്? എന്തൊക്കെയാണ് നീരുകാലത്ത് കൂടുതലും? ഈ വെള്ളം കൂടുതലുള്ള പന, വാഴപ്പിണ്ടി, അങ്ങനത്തെ പന കൊടുക്കും, വാഴപ്പിണ്ടി കൊടുക്കും. പിന്നെ സാധാരണ ഈ പനയുടെ ഇത് സാധാരണ ആൾക്കാർ കൊടുക്കാറുള്ളൂ. പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളത് മുറിച്ച് കൊണ്ടുവരുമോ? പന വെട്ടിയിട്ട് മുറിച്ച്, അതവന് ഇഷ്ടമാണ്, കൂടുതലും ഇഷ്ടമുള്ള. അപ്പം ഈ സമയത്ത് ഇതുപോലത്തെ സാധനങ്ങളാണ് കൂടുതലും കഴിക്കുന്നത്, അല്ലേ? പനപ്പെട്ട തന്നെയാണ് അവൻ്റെ പ്രധാന ആഹാരം. പുല്ല് കൊടുക്കാറുണ്ടോ? കിട്ടുമെങ്കിൽ പുല്ല് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പല്ലിന് അരവ് കുറവുള്ള ആനകൾക്കാണ് പുല്ല് കൂടുതലും കൊടുക്കുന്നത്. അപ്പം ഇതിനൊന്നും പല്ലിനൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ആനകളാണ്. ശരി ശരി ശരി. അതുകൊണ്ട് പിന്നെ പുല്ല് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. ഇവന് ഈ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, എടുത്ത് കൊടുക്കുമ്പോൾ പ്രശ്നമില്ല. വെള്ളം നനച്ചോണ്ടേ ഇരിക്കും ഇടയ്ക്കിടയ്ക്ക് അല്ലേ? ചേട്ടനും പിന്നെ വേറൊരു ചേട്ടനുണ്ട്, അപ്പം പുള്ളി സ്ഥിരം ഇവിടെ ഇതിന് പഴവും കാര്യം. അപ്പം പുള്ളിയോട് ലോഹ്യമുണ്ട് ആനക്ക്. പുള്ളിക്ക് എന്ത് വേണം ചെയ്യാം നീരുകാലത്തും. പുള്ളിയോടൊരു പ്രശ്നമില്ല. പുള്ളിക്ക് വേണമെങ്കിൽ വായിലൊക്കെ കൊണ്ടുപോയി ആഹാരം കൊടുക്കാനൊക്കെ പറ്റും. നീരുകാലത്ത് നേരിട്ട് കൊടുക്കാൻ പറ്റും, അത്ര സ്വാതന്ത്ര്യം ആന കൊടുക്കുന്നുണ്ടല്ലേ? ഈ ചേട്ടനൊക്കെ കയ്യിലൊക്കെ കൊണ്ടു കൊടുക്കാം. ആ, പിന്നെ ഈ വെറ്റിനറി ഡോക്ടറുടെ ഇടയ്ക്കുള്ള പരിശോധനയൊക്കെ വരത്തില്ലേ? വരും. അത് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഡോക്ടറുണ്ട്, ബിനു എന്ന് പറഞ്ഞാൽ. ആ, ഡോക്ടർ ഇടയ്ക്ക് വന്ന് അവൻ്റെ ആരോഗ്യസ്ഥിതി നോക്കും, കാര്യങ്ങളും. പിന്നെ ദേവസ്വത്തിൻ്റെ എല്ലാ സഹകരണവും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്താണ് പോകുന്നത് അല്ലേ? ഫുഡിനും മറ്റു കാര്യങ്ങൾക്കൊന്നും വേറെ ഇതൊന്നുമില്ല. ഇവൻ ഈ നീരുകാലം കഴിഞ്ഞുള്ള സമയത്ത് ഇവൻ്റെ എന്തൊക്കെയാണ് ഇവൻ്റെ പ്രവർത്തനങ്ങൾ? എഴുന്നള്ളത്തിന് പോവുക, അങ്ങനത്തെയാണ്. എവിടെ എഴുന്നള്ളിപ്പ് വിളിച്ചാൽ ബുക്ക് ചെയ്യുന്നിടത്ത് പോകും അല്ലേ? ഇവൻ്റെ ഒരു പൊതു ശാന്ത സ്വഭാവക്കാരൻ തന്നെയാണല്ലോ. നീര് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനിയും മുതൽ അച്ഛനാണ് പോകുന്നത്, ഒന്നാം ഇതായിട്ട് പോകുന്നത്. ഇപ്പം 2 വർഷത്തായിട്ട് ഇവിടെ ഉണ്ട്. 1 വർഷമായിട്ട് ഒന്നാം പാപ്പാനായിട്ട്. 1 വർഷം 40 പരിപാടി എടുത്തു ഞങ്ങൾ. കഴിഞ്ഞ വർഷം 40 പരിപാടി എടുത്തായിരുന്നു അല്ലേ? ശരി ശരി. മറ്റു തരത്തിലുള്ള അങ്ങനെയുള്ള കൂട്ടാനയോട്, ഇപ്പം എഴുന്നള്ളിപ്പിന് വേണം കൂട്ടാനയോടുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വളരെ കൂളായി നിൽക്കും അല്ലേ? എഴുന്നള്ളിപ്പ് ചിട്ടയൊക്കെ നല്ല ചിട്ടയല്ലേ? ഈ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നൊരു ഇത് ഈ സമയത്ത് എല്ലാ ആനകൾക്കും. ആ ആ, വേറെ എന്താ അവൻ ഈ സമയത്തുള്ള ഇവൻ്റെ പ്രത്യേകത എന്താ കാണിക്കുന്നത്? സമയത്തെന്ന് പറഞ്ഞാൽ പട്ടയെടുത്തെറിയുക, അങ്ങനത്തെ ഇതൊക്കെയാണ്. കരിപ്പ് കാണിക്കാം, വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ കലിപ്പിച്ച് നിൽക്കും, അതൊക്കെയാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ കാട്ടി കൂട്ടുന്നതാണ് മണ്ടരെ. ഓ ശരി. നമ്മളത്തെ ഷീറ്റുവൻ താഴെ നിറഞ്ഞു കുടിക്കും. എത്ര പൊക്കത്തിൽ നിന്ന് എന്നോണ്ട് എറിയുന്നത്? ഓ ശരി. ആ പനവട്ടം എറിഞ്ഞ് തകർത്തേക്കുന്ന അല്ലേ? ആ ശരി ശരി ശരി. വെള്ളം എപ്പോഴും ധാരധാരിയായി മുകളിൽ നിന്നൊഴുകുവാൻ ദേവസ്വം ബോർഡ് ഒരുക്കിയ പൈപ്പ് സംവിധാനവും എറിഞ്ഞു പൊട്ടിച്ചു. നീരുകാലത്ത് തിരുനീലകണ്ഠൻ്റെ ചങ്ങല വലിച്ചുള്ള അടി ഏറെ ശ്രദ്ധേയമാണ്. പാപ്പാന്മാർ അടുത്ത് എന്നാൽ തുമ്പിയിലും കൊമ്പിലും ചങ്ങല ചുറ്റി ശക്തമായി വലിച്ച് അടിക്കുകയും തുമ്പി ഉയർത്തി താക്കീത് ചെയ്യുന്നതുമാണ് സ്റ്റൈൽ. കേട്ടറൊക്കെ പണ്ട് ഒരു ആനക്കാരുണ്ടായിരുന്നു, അപ്പം കണ്ട് കുറേ പോയി ഇടിച്ചതാണ് കേരളം. ശരി ശരി. ആ കൊമ്പിൻ്റെ പോയി എന്തുവാ എവിടെയാ? എന്തുവാ നീരുകാലത്ത് സമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് തിരുനീലകണ്ഠന് ദേവസ്വം ബോർഡും പാപ്പാന്മാരും സഹായികളും നാട്ടുകാരുമെല്ലാം ചേർന്ന് നൽകുന്നത്. ഇതിന് ഒരു കുറവും വരുത്താറില്ല. നീരുകാലം കഴിയുന്നതോടെ ഉത്സവമേളങ്ങളുടെ ആവേശമാകുവാൻ തിരുനീലകണ്ഠൻ എത്തും. ആനപ്രേമികൾക്ക് വ്യത്യസ്തമായ കാഴ്ചാനുഭവം പകർന്നു നൽകുന്ന കൊമ്പൻ തന്നെയാണ് തിരുനീലകണ്ഠൻ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ VM Pradeep Media സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.